പൈസ ചേർന്ന ഘനങ്ങളെ ഉയർത്തി കർത്താവിനെ ശ്രോത്രം ചെയ്താട്ടെ ഹാ കർത്താവിന്റെ കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടു മാറകട്ടെ ഇന്ന് രാത്രി നിങ്ങളോട് ചേർന്നായിരിപ്പാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ചേർന്ന ആയിരിപ്പാൻ കർത്താവ് ഒരുക്കിയ വലിയ അവസരത്തിനായി ശ്രോത്രം ചെയ്യുന്നു പ്രത്യേക ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന കർതനദാസിൻ സജിബാസിയെ ഓർത്ത് തൻ്റെ കുടുംബത്തെ ഓർത്ത് സ്ത്രോത്രം ചെയ്യുന്നു പ്ലാറ്റ്ഫോമിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കുമായി ക്രിസ്തുവിൽ വന്ദനം പറയുന്നു മറ്റുള്ള പിതാക്കന്മാർ മാതാക്കൾ സഹോദരങ്ങൾ ഏവർക്കും ഞാൻ ഇതാ വേഗം വരുന്നു പതള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന നിർദ്ദേശത്തെ പ്രഖ്യാപനം ചെയ്ത ഈശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ് സ്ത്രോത്രം ദേവിദാസന്റെ നല്ല വാക്കുകൾക്കായി സ്ത്രോത്രം ചെയ്യുന്നു കർതാൻ്റെ ദാസനെ കർത്താവി ശക്തമായി ഉപയോഗിക്കട്ടെ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നത് എന്നെക്കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത് എന്ന് രൂപിയ കർതാ ധാരാളം പ്രിയ വിശക്തനെ ഉപയോഗിക്കട്ടെ കർത്താവിന്റെ ദാസനെ കർത്താവി ശക്തിയോടെ ഈ കാലഘട്ടങ്ങളിൽ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന്റെ സ്ത്രോത്രം ചെയ്യുന്നു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഇന്ന് രാത്രി നിങ്ങളോട് കൈമാറാൻ കഴിഞ്ഞ ചില ദിവസങ്ങളായി പരിശുദ്ധമാവന്റെ അകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനം ഇന്ന് പകലിൽ ഞങ്ങൾ നടത്തുന്ന മീറ്റിങ്ങിൽ ഞാൻ കൈമാറിയ ഒരു ദൈവശബ്ദം കഴിഞ്ഞ ആ ദൈവശബ്ദം കൈമാറിയപ്പോൾ ഞങ്ങളുടെ ചെറു ചെറുക്കൂട്ടത്തിനകത്ത് സാധാരണമായ പകർച്ച വീഴുന്നത് കാണുവാൻ കർത്താവ് സഹായിച്ചു ഇന്ന് വൈകിട്ട് നിങ്ങളോട് ചേർന്നായിരിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ അവൻ്റെ അകത്തിട്ട ഒരു ദൈവീക ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാവരെയും ഓർത്ത് സ്ത്രോത്രം ചെയ്യുന്നു പ്രവർത്തികളുടെ പുസ്തകം അപ്പോ ചില പ്രവർത്തികളുടെ പുസ്തകം ആറാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം ആറാം വാക്യം എട്ടാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം പ്രവർത്തികളുടെ പുസ്തകം അപ്പോ ചില പ്രവർത്തികൾ ആറാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം ആറാം വാക്യം എട്ടാം വാക്യം ും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഏഴു പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയും ആറാം വാക്യം അപ്പോസ്തോലന്മാർ അപ്പോസ്തോലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു അനന്തരം സ്റ്റെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു ഈ പദങ്ങളെല്ലാം നമുക്ക് സുപരിചിതമായിരിക്കുന്ന ഭാഗങ്ങളാണ് ഒത്തിരി പ്രസംഗങ്ങൾ അതിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒത്തിരി വട്ടം വായിച്ചുവിട്ട വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ന് പകൽ ഞങ്ങൾ നടത്തി വരുന്ന ഒരു മീറ്റിംഗിൽ ഐ മീൻ കൈമാറാൻ എന്നെ ഭയങ്കരമായി നിയോഗിച്ച ഒരു പദമാണിത് ഐ മീൻ ഈ വാക്യങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സംസാരിക്കട്ടെ വ്യക്തിപരമായി ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ് നിങ്ങളോട് ചേർന്നായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങളോട് ചേർന്ന് അടി എൻ്റെ സഹോദരൻ ആയിരിപ്പാൻ ഇടയായി തീർന്നു മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ വിളിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു എന്നറിഞ്ഞു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം കർത്തടദാസം പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി ഏകദേശം പന്ത്രണ്ടരയോടെ ഞാൻ കോഴിക്കോട്ട് നിന്ന് ഭവനത്തിൽ എത്തിച്ചേരാൻ കർത്താവ് സഹായിച്ചു ആഹ് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കോഴിക്കോടിന്റെ മണ്ണിൽ പരിശുദ്ധമാവ് കൈമാറി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക നിങ്ങളോട് ചേർന്ന് ഞങ്ങൾ ഞങ്ങളായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ആത്മമണ്ഡലത്തിൽ ഞങ്ങൾക്ക് അടുത്തുരിച്ച അമ്മയെ ലെവലിലേക്ക് കയറാൻ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ശുതൃഷയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിലും അങ്ങനെ ഒരു ദൈവപ്രവർത്തി നമ്മുടെ നടുവിൽ നടക്കും വിശ്വസിക്കുന്നവർ ചേർന്ന് അമ്മയും പറഞ്ഞോട്ടെ ഒരു പ്രാവശ്യം കൊണ്ട് എല്ലാ വിശക്തന്മാർക്കും അങ്ങനെ ശ്രോത്രം ആരാധനയ്ക്ക് സാധാരണമായി നേതൃത്വം കൊടുത്ത ദാസൻ ലിൻഡോപാസ്റ്റിയോട് സ്ത്രോത്രം ചെയ്ത് കർത്തവസിനെ കർത്തവശക്തിയോടെ ഉപയോഗിക്കട്ടെ വായിച്ച വാക്യത്തിൽ നിന്ന് ചെറിയ ചില ചിന്തകൾ കൈമാറി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച വിവിദാസിന്റെ മേൽ സമയം കൈമാറാൻ താല്പര്യപ്പെടുകയാണ് ആറാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം ഇപ്രകാരം കണ്ടു ആകെ ആൾ സഹോദരന്മാരെ അമീൻ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളു അവരെ ഈ വേലയ്ക്ക് ആക്കാം ഈ വേലയ്ക്ക് വേലക്കാം വളരെ ശ്രദ്ധയോടെ എന്നോട് ചേർന്ന് നിങ്ങളായിരിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങോട് സംസാരിക്കട്ടെ ഈ പദങ്ങൾ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് കൈമാറിയ ചില ചിന്തകൾ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെ ആത്മമണ്ഡലത്തിൽ ഭൗതിക മേഖലയിൽ ആത്മീകത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് ഞാൻ പൂർണ്ണമായി തിരിച്ചറിയുന്നു പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ അമീൻ ആ ദൈവദാസന്മാർ ചേർന്ന അവരുടെ ശുശ്രൂഷകളുടെ തിരക്കുകൾ കാരണം അവർ പറഞ്ഞ പദമാണ് ആ മീൻ ആകെയ സഹോദരന്മാരെ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആത്മാവും രണ്ട് ജ്ഞാനവും ശ്രദ്ധിക്കുക ആ പദങ്ങൾ ഒന്ന് ആത്മാവും രണ്ട് ജ്ഞാനവും മൂന്ന് നല്ല സാക്ഷ്യവുമുള്ള ഏഴ് സഹോദരന്മാരെ നിങ്ങൾ തിരയണം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവരെ ഈ വേലയ്ക്കാം ഏത് വേലയ്ക്കാണ് സാധാരണഗതിയിൽ പറഞ്ഞാൽ വരുന്ന ദൈവദാസന്മാർക്ക് വിളമ്പി കൊടുക്കുന്ന വേലയ്ക്ക് വേണ്ടി ഏഴുപേരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം ആ ഏഴുപേരുടെ പ്രത്യേകത ഒന്ന് ആത്മാവുള്ളവരായിരിക്കണം രണ്ട് ജ്ഞാനമുള്ളവരായിരിക്കണം മൂന്ന് സാക്ഷ്യമുള്ളവരായിരിക്കണം മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആത്മാവ് രണ്ട് ജ്ഞാനം മൂന്ന് സാക്ഷ്യം ഈ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയവരെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്തിനാ തിരഞ്ഞെടുക്കേണ്ടത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നത് മിനിസ്ട്രിക്കല്ല മറിച്ച് മിനിസ്ട്രിക്ക് കടന്നു വരുന്ന അവിശക്തന്മാർക്ക് ഫുഡ് കൊടുക്കാനാണ് അവർക്ക് വിളമ്പി കൊടുക്കാൻ വേണ്ടി ഏഴ് പേരെ തിരഞ്ഞെടുക്കണം ചേർന്ന് രാമീൻ പറഞ്ഞാണ്ട് കർതാവിന് ക്രൈസ്തലോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പദങ്ങൾ എന്റെ കത്ത് വീണപ്പോൾ ഞാൻ കർത്താവോട് ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യം ഉണ്ടാത്രം നമ്മളായിരുന്നു എങ്കിൽ ആത്മാവും ജ്ഞാനവും സാക്ഷ്യവും ഉള്ള ഏഴുപേരെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞ ആ ഏഴുപേരോട് പറഞ്ഞാൽ ഏഴുപേരും പറയുന്ന പദവി ആയിരിക്കും ഞങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് ഞങ്ങൾക്ക് അറിവ് തന്നിട്ടുണ്ട് ഞങ്ങൾ പിന്നെന്തിനാ വന്ന് വിളംബാ നിക്കുന്നേയ്യ ആത്മാവുണ്ട് നല്ല സാക്ഷ്യമുണ്ട് ഇങ്ങനെയുള്ളവരെ എന്തിനാണ് വിളമ്പാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് വിളമ്പാനായിട്ട് തിരഞ്ഞെടുക്കുന്നെ കേക്കുന്നുണ്ടോ നിങ്ങള് എന്റെ വർഗീസ് ഈ ഏഴുപേരെ തെരഞ്ഞെടുത്തത് മിനിസ്റ്റിക്കകത്തല്ല മറിച്ച് മിനിസ്റ്റി ചെയ്യുന്ന അഭിഷക്തന്മാർ കടന്നു വരുമ്പോൾ കടന്നു വരുന്ന അഭിഷക്തന്മാർക്ക് നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏഴുപേരെ തിരഞ്ഞെടുത്തത് ഈ ഏഴ് വരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ എന്നെ ചിന്തിപ്പിച്ച നമ്മൾ വായിച്ചുവിട്ട വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ആത്മസാന്നിധ്യമുള്ള ഒരു ദൈവ വൈദന്റെ അകം അസാധാരണമായി കത്താൻ തുടങ്ങും നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ ഏഴുവരെ തെരഞ്ഞെടുത്തിട്ട് ആ മീൻ അവിടെ നമ്മൾ ആറാം വാക്യം വായിച്ചു അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവരുടെ തലയിൽ അവർ കൈവച്ചു കൈവച്ചു ഏഴുവരെ തിരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തത് ഇപ്രകാരം വിളമ്പാനാണ് സെർവിയാൻ വേണ്ടി ഏഴുവരെ തെരഞ്ഞെടുത്തിട്ട് അടുത്ത പദം ആറാം വാക്ക് നമ്മൾ വായിച്ചു അവർ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത പദം പറയുന്നു അവരുടെ മേൽ കൈവച്ചു അവരുടെ മേൽ കൈവച്ചു അവരുടെ മേൽ കൈവച്ചു ഈ വചനങ്ങൾ വായിച്ചപ്പോൾ എന്റെ അകത്ത് പരിശുദ്ധാത്മാവിട്ട് അസാധാരണമായ ഒരു വെളിപ്പാട് എന്നെ കത്തിച്ച ഒരു വെളിപ്പാട് അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താൽ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ ആമ ഈ ദൈവദാസന്മാരുടെ കൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ചേർത്ത് നിർത്തും ചില അഭിഷക്തന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ പിടിച്ചു നിർത്തും എന്തിനാന്നറിയാവോ നിന്റെ ഇഷ്ടത്തിന് നടക്കാനല്ല മറിച്ച് അഭിഷക്തന്മാർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ദൈവദാസന്മാരോട് ചേർന്ന് നീ നടന്നാൽ അവരിൽ നിന്ന് ഒരു കൈവ Bu ninda belvi. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട് ഒത്തിരി അഭിഷക്തന്മാർ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാരോട് നിങ്ങൾ ചോദിച്ചാൽ അഭിഷക്തന്മാർ ചേർന്ന് പറയുന്ന ഒരു പദമുണ്ട് നാളുകൾക്ക് പുറകിൽ വർഷങ്ങൾക്ക് പുറകിൽ ഞങ്ങൾ ചേർന്ന് ഒരു അഭിഷക്തന്മാരുടെ കീഴിൽ നിന്ന് നാളുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ മേൽക്കടന്ന കൈവപ്പ് മുഖാന്തരമാണ് ഇപ്രകാരം ഞങ്ങൾ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയത് ൂയ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടമാന ഹംബരാദിയർ ഞാൻ വിശ്വസിക്കുന്നു എന്നെ തൊട്ട ഒരു ഭാഗമാണിത് എന്നെ ഭയങ്കരമായി ചലിപ്പിച്ച ഒരു ചിന്തയാണിത് ഇന്ന് പകൽ ഞങ്ങൾ ആ ആ മീറ്റിങ്ങിനകത്ത് കൈമാറിയപ്പോൾ അസാധാരണമായ ചലനങ്ങൾ ആ മീറ്റിങ്ങിനകത്ത് കാണുവാൻ കർത്താവ് സഹായിച്ചു ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്ത ചിലർക്ക് അസാധാരണമായ നിയോഗങ്ങൾ കൈമാറുന്ന രാത്രിയായി പരിശുദ്ധന്മാർ മാറ്റുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു പക്ഷേ അഭിഷക്തന്മാരോട് ചേർന്ന് പരിശുദ്ധ നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രിയഅിഷക്തൻ സജിബ് പാസ്റ്ററോട് ചേർന്ന് കണക്ട് ചെയ്യിപ്പിച്ചു എന്ന് ചിന്തിക്കുക അഭിഷക്തം ചേർന്ന് നിൽക്കുമ്പോൾ ആമ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട് നല്ല ജ്ഞാനം നിങ്ങൾക്കകത്തുണ്ട് അസാധാരണമായി നിങ്ങൾ പ്രവചിക്കുമായിരിക്കാം പക്ഷേ കേറിയ ഉടനെ ഒരുപക്ഷേ ഒറ്റ അഭിഷക്തന്മാരും നമുക്ക് വേദി തന്നു എന്ന് വരത്തില്ലേ വന്നു കേറിയ ഉടനെ ചിലപ്പോൾ പാ ആമൻ ആലയം തൂക്കാനായിരിക്കാം നിന്നെ ഏൽപ്പിക്കുന്നത് ഒരുപക്ഷേ ആലയത്തിൽ പായിടാനായിരിക്കാം നിന്നെ ഏൽപ്പിക്കുന്നത് ഒരു നിന്നെ ഏൽപ്പിച്ച ശുദ്രൂഷ വളരെ വിശ്വസ്തയോടെ ചെയ്താൽ അഭിഷക്തന്മാരുടെ അകത്ത് നിന്ന് നിന്റെ മേൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ കൈവപ്പിനകത്ത് നിന്റെ ചരിത്രം തിരിയാൻ തുടങ്ങും കൂടാര്യമാന ഹംബരാജഗർതനാദിയ ഇന്നു പകൽ ആത്മവന്ട് പറയുന്നു ഈ രാത്രി അങ്ങനെ ചില കൈവപ്പുകൾ ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ആത്മാവ് കൈമാറാൻ പോകയാണ് അഭിശക്ത ഞാൻ വിശ്വസിക്കുന്നു സജിപ്പെ ശഗത കണക്കുന്ന അസാധാരണമായ അപ്പോസ്തലിക ശത്രുക്കളെ കൈമാറ്റും ഇന്നു രാത്രി നിയോഗത്തോടെ ഇതിനകത്തുള്ള ചിലതിന്റെ மேல் കൈമാറാൻ ദൈവആത്മാവിൻ നിയോഗമുണ്ടെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ചാൽ ആ ദൂതൻ കാമയൻ പറയാ ഇതിനകത്തെ താൽ ആ ദൂതിനെ ആമേൻ പറയുക ആത്മസാന്നിധ്യം നിറഞ്ഞു നിൽക്കുമ്പോ തന്നെ അഭിഷക്തന്മാർ പറയും നീ പായൊന്നുണ്ട് കസാരെ പിടിച്ച് നേരെ ഇടു പലർക്കും ഇത് കഴിയാത്തത് കൊണ്ടാണ് കൈവപ്പ് ലഭിക്കാതെ ഒരു പരിധിക്കക ഒതുങ്ങുന്നത് നിന്റെ ആത്മീയ പിതാവ് എന്താണോ പറയുന്നത് അതനുസരിക്കുക എത്ര പേർക്ക് ഞാൻ പറയുന്ന പദങ്ങൾ മനസ്സിലാകുന്നുണ്ട് കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് എന്റെ ഓർമ്മയിൽ ഡിസംബർ മുപ്പത്തി ഞാൻ തോന്നുന്നു മുപ്പതാം തീയതി ഞങ്ങളുടെ തിരുവല്ല ചർച്ചിൽ ഞാൻ കൂടെ നിൽക്കുന്ന എന്റെ ആത്മീയ പിതാവ് കടത്താസൻ ആന്റണി ഫ്രാൻസിസ് ഫാസ്റ്റർ ആണ് ആന്റണി ജാൻ ഞങ്ങൾ ചേർന്ന് നീക്കി മുപ്പതാം തീയതി വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുക മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് ദേവദാസിനോട് പറഞ്ഞു വെച്ചാ ഞാൻ നാളത്തെ രാവിലെ സെക്ഷൻ മാത്രമേ കാണത്തുള്ളൂ രാത്രി സെക്ഷൻ കാണത്തില്ല മീറ്റിംഗിന് ഞാൻ ഡേറ്റ് കൊടുത്തു കുറച്ച് നേരം എൻ്റെ മുഖത്തിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു നീ ആ ചർച്ചിൽ വിളിച്ച് പറയണം നീ ചെല്ലത്തില്ലെന്ന് പറയണം അവരെ അന്ന് രാത്രി എനിക്ക് അവിടെ ഒരു ഹോട്ടൽ റൂം എനിക്ക് ഞങ്ങളുടെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു താമസിക്കാനും കാരണം ഞായറാഴ്ച മുപ്പത്തൊന്നീ തിരിച്ചു വരാൻ പറ്റത്തില്ല അന്ന് കർഫ്യൂ ആയതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല അതുകൊണ്ട് താമസിക്കാനായിട്ട് ഈ കഴിഞ്ഞ മുപ്പത്തൊന്നിന്റെ കാര്യം പറഞ്ഞേ താമസിക്കാനായിട്ട് അവരവിടെ റൂം ബുക്ക് ചെയ്തു പാസ്റ്റനോട് പറഞ്ഞു ജസ്റ്റിനെ നീ പോകണ്ട അവിടെ വിളിച്ച് പറഞ്ഞാൽ മതി നിന്റെ പാസ്റ്റ് പറഞ്ഞു ചെല്ലണ്ട എന്ന് പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു ഞാൻ കുറച്ചേരം ആന്റണി ചാൻ്റെ മുഖത്ത് ആന്റണി പാസ്റ്റോ മൊത്തവീടെ പറയാ ഡേറ്റ് ഞാൻ കൊടുത്തുപോയി അവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മുപ്പത്തൊന്നാം തീയതി ന്യൂ ഇയർ മീറ്റിംഗിന് ഒരു പ്രവചന ശബ്ദം അവർക്ക് കൈമാറണമെന്ന് എന്നോട് പറഞ്ഞു എന്നോട് ഡേറ്റ് ചോദിച്ചു നമ്മുടെ ചർച്ചയിൽ മീറ്റിംഗ് ഇല്ല എന്ന് ചിന്തിച്ചിട്ട് ഞാൻ കൊടുത്തു എന്നോട് പറഞ്ഞു മീറ്റിംഗ് ഇല്ലെന്ന് നീ ചിന്തിച്ചു പക്ഷെ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് വിളിച്ചു പറയാൻ പറഞ്ഞു ഞാൻ നേരെ പാസ്റ്റർ ജേക്കബ് എന്ന് പറയുന്ന കിടത്തലിദാസനെ വിളിച്ചു പറഞ്ഞാ ഫാസേ ഞാൻ കടന്നു വരത്തില്ല എന്റെ ആത്മീയ പിതാവ് പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവിദാസൻ പറഞ്ഞു സാരയില്ല ആദ്യത്തെ സണ്ടായി പോരാൻ പറഞ്ഞു ആദ്യത്തെ സണ്ടൈ ഞാൻ ഈ പദം തിരിച്ചു വന്ന് പറഞ്ഞപ്പോൾ എന്നോട് പിതാവ് പറഞ്ഞ പാസ്റ്റീയം ഇതാണ് അപ്പന്റെ വാക്ക് നീ അനുസരിച്ചാൽ ഒരു വേദി അടഞ്ഞ് നീ ചിന്തിക്കും പക്ഷേ അടഞ്ഞെന്ന് ചിന്തിച്ച അതേ ഭാഗത്ത് ആയിരം വേദി നിന്റെ മുമ്പിൽ തുറന്നു വരും എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നേ പിതാക്കന്മാർ പറയുന്ന വാക്കുകൾ ആത്മീയ പിതാവ് ോട്ടെ ആത്മീയ പിതാക്കന്മാർ നമ്മോട് പറയുന്ന പദങ്ങൾ ഒരു പക്ഷേ ആ സമയത്ത് നിന്റെ അകത്ത് ഒരു ആ വരുത്തിയേക്കാം വെച്ച് കെട്ടാൻ പിതാക്കന്മാർക്ക് കഴിയും വാക്കനുസരിച്ച് നിഷ്റ്റപ്പ് എടുത്തു വെച്ചാൽ അടുത്ത പദം ആത്മനിയോഗത്തോടെ ഞാൻ കൈമാറുക ആ പകർച്ച നിന്റെ പേര് സംഭവിക്കും ആ പകർച്ച നിന്റെ പേരിൽ സംഭവിക്കും

കൂടാ രമാณะ ഹടകജരക ദിനിയ 81 ഡിവിഷന കത്തും ആത്മാവിൽ ഞാൻ കൈമാറുകയാണ് ആത്മീയ പിതാക്കന്മാർ തലയിൽ കൈ വെച്ച് ഇന്ന പകൽ ഈ രാത്രി നിന്നെ അപ്പോയിന്റ് ചെയ്യുന്നു രാത്രികളായി പരിശുദ്ധാത്മാവ മാറ്റും ഞാൻ ആത്മാവിൽ ഞാൻ പ്രവചിച്ച് ദൂതുകൾ കാമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആർത്തുവിളിച്ചാമേൻ പറ ഷോരാകമന ഹംദര്യദി هنا رمانا همدان براودا مانا

അങ്ങനെ ചില നിയോഗങ്ങൾ ആരുടെയൊക്കെ ആരുടെ ഇന്ന് കൈമാറുന്നു അഭിഷക്തനെ അസാധാരണമായ ചില പുതപ്പുകളുടെ കൈമാറ്റം ഈ രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുന്നു എന്ന് ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു शामना हदर्या हलकड़ा जगरथा പ്രാർത്ഥനയുടെ ആഴങ്ങൾ മറുപടി ലഭിക്കത്തില്ലെന്ന് ഒരു കൂട്ടം പറയുമ്പോൾ ആത്മാവെന്നോട് കൈമാറുന്നു ചില മറുപടികൾ കണ്ട് കർത്താവിൽ ആനന്ദിക്കുന്ന ചില സമയങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധ തുറക്കുകയാണ് തുറക്കുകയാണ് എന്നോട് ആത്മാവ് അങ്ങനെ തന്നെ കൈമാറാൻ പറയുന്നു നാടുകളായി കരുതി വച്ചിരിക്കുന്ന ചില പ്രാർത്ഥന വിഷയത്തിന്റെ മറുപടികൾ ഇന്ന് രാത്രി മുതൽ തേടി വരാൻ പോകുന്നുണ്ട് ആത്മാവ് ശക്തമായി എന്നോട് പ്രവചിക്കാൻ പറയുന്നു ഖണ്ഡനാ തീർഥനാദിയ പ്രതീക്ഷിക്കാത്ത സമയത്ത് മറ്റൊരു വചന വെളിപ്പാട് പരിശുദ്ധർമ്മ എന്റെ അകത്ത് കൊണ്ടിരുന്നു പ്രതീക്ഷിക്കാത്ത സമയത്ത് വീട്ടിനകത്ത് മഹത്വം പറയാൻ പോകയാണ് എത്ര പേർക്ക് ഞാൻ പറയുന്ന പദങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നീ പോലും പ്രതീക്ഷിക്കാതെ നിന്റെ വീട്ടിലകത്തേക്ക് മഹത്വം വന്നു കയറും മഹത്വം വന്നു കയറും നീ പോലും പ്രതീക്ഷിക്കാതെ രാജാവ് കൊണ്ട് വെക്കുന്നത് പോലെ ഇപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നു ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു നീ പോലും പ്രതീക്ഷിക്കാത്ത ചിലത് മഹത്വകരമായിരിക്കുന്ന ചിലത് നിന്റെ വീട്ടിലകത്ത് കയറാൻ പോകയാണ്

ചില വീടുകൾക്കകത്ത് മഹത്വം കയറുന്നുണ്ട് നിന്റെ വീട്ടിലകത്ത് കയറും കമോൺ 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 എന്നോട് കർത്താവ് അങ്ങനെ തന്നെ കൈമാറാൻ പറയുന്നു നീ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലത് നിന്റെ വീട്ടിനകത്ത് വന്നു കയറാൻ പോവയാണ് हो oh, खमोन लाबाना हम थना दिया शबर्दना हल कटा दिया ശജിയ കർത്താവினോട് പറയുന്നു ശജി പാസ്റ്റർ ഷാലോം ഗ്ലോബൽ ഫാമിലിക്ക് അകത്തു ആത്മാവനോട് കൈമാറാൻ പറയുന്നു പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് ചിലത് പരിശുദ്ധാത്മാവ് ഒരുക്കി രാജാക്കന്മാരെ കൊണ്ടുവക്കുന്നതുപോലെ ഒരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് തുറക്കുന്നു എന്ന് ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു ഇപ്പോൾ ഓടിയതിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പ് മുന്നേ ഓടിക്കയറാൻ ഷോറക്കേനി രാജാക്കന്മാരിൽ രഥം കൊണ്ട് ഓടി വരട്ടെ രാജാക്കന്മാരെ നിങ്ങൾ രഥത്തിനകത്ത് ഓടുന്നതിന് മുമ്പ് അതിനു മുമ്പേ ഓടി കയറാനുള്ള ഒരു നിയോഗം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഞങ്ങളുടെ എത്ര പേരാൻ പറഞ്ഞ് സ്വീകരിക്കും ആ ദൂതുകളെ പലരും ഓടി തീർക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ രാജാക്കന്മാർ ഓടിക്കൊണ്ടിരിക്കുന്നതിനും രണ്ട് സ്റ്റെപ്പ് മുന്നേ ചില നിയോഗങ്ങൾ ആത്മാവ് ചിലരുടെ ഇന്ന് കൈമാറുകയാണ് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കുക ശ്രദ്ധിച്ചാട്ടെ വിളമ്പോ വിശ്വസ്തയോടെ വിളമ്പിക്കൊണ്ടിരിക്കുക ഒരു സമയം ഫിലിപ്പോസിനെ അടുത്ത ജലം നിയോഗങ്ങളിലേക്ക് കയറ്റി എങ്ങനെ ഈ നിയോഗങ്ങളിലേക്ക് അഭിഷക്തന്മാർ കയറിയതെന്നറിയാവോ ഒറ്റവാക്കിൽ പരിശുക്തന്മാർ എന്നോട് കൈമാറി അവരെ കൊണ്ടു നിർത്തിയപ്പോൾ തന്നെ അപ്പോടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് അവരുടെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല പ്രാർത്ഥിച്ചത് ശരിയാണ് അടുത്ത പദം പറയുന്നു അവരുടെ എത്ര പേർക്ക് ഞാൻ പറയുന്ന പദങ്ങൾ മനസ്സിലാകുന്നുണ്ട് പ്രാർത്ഥിച്ചത് ശരിയാണ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല അടുത്ത പദം പറയുന്നു അവരുടെ മേൽ കൈവച്ചു കൈവച്ചു അങ്ങനെയാണെങ്കിൽ നിന്റെ കൈവപ്പിനകത്ത് അഭിഷക്തന്മാർ നിന്റെ തലയ്ക്ക് കൈ വെച്ച് നിയോഗത്തോടെ കൈവപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു അത്ഭുതം നീ കണ്ടിരിക്കും എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത് അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ ശരിയാണ് പക്ഷെ അവരുടെ കൈവപ്പ് നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ആ കൈവപ്പിനകത്ത് അസാധാരണമായ എന്തോ പ്രവർത്തി ചെയ്യാനുണ്ട് എന്നോട് കർത്താവ് പറയുന്നു എനിക്കറിയാം ഇതിനകത്തുള്ള പലരും കൈവപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം ആത്മാവ് ഞാൻ കൈമാറാം നീ ആഗ്രഹിച്ചത് ഒരു സമയമാകുമ്പോൾ പരിശുദ്ധ നിന്റെ മേൽ അത് തുറക്കും ആ കൈവപ്പ് നിന്റെ മേൽ വീണാൽ അതുവരെ ഉണ്ടായിരുന്ന നിന്റെ ഒരു മേഖല പരിശുദ്ധ അവിടെ കൊണ്ട് തിരിക്കും തിരിക്കും ആർക്ക ഈ കൈവപ്പ് കിട്ടുന്ന ആത്മാവുള്ള നല്ല സാക്ഷ്യമുള്ള നിന്റെ കൈവപ്പ് വീണാൽ സ്വർഗം അവിടെ കൊണ്ട് നിന്റെ റൂട്ടിൽ തിരിക്കും ഞാൻ ചില ഇന്ന് രാവിലെ ഞങ്ങളുടെ മീറ്റിംഗിന് ഞാനൊരു സാക്ഷ്യം പറഞ്ഞു സോത്രം ഞാൻ കർത്താനാസൻ നിങ്ങളുടെ നടുവിൽ കർത്താവ് കഴിഞ്ഞ നാളുകൾ ഉപയോഗിച്ച ദൈവ മനുഷ്യൻ അരവിന്ദ് മോഹൻബാസ് പാലിയോടൊരു ചർച്ച ഉണ്ടാകും സൺഡേ വൈകിട്ടാണ് ആ മീറ്റിംഗ് നടക്കുന്നത് ആ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച് ഞാൻ കടന്നുപോയപ്പോ അവിടെ ദൈവനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സൈപാസെ പുറകിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ നിൽക്കുക പരിശുദ്ധാൽ പെട്ടെന്ന് അവനോട് പ്രവചിച്ചോര ദൂതിങ്ങനെ കൈമാറി കൈമാറി വന്നപ്പോ പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു അവൻ നിൽക്കുന്നത് നിന്റെ കൈവപ്പിന് വേണ്ടിയിട്ടല്ല അവ നിക്കുന്നത് നിന്റെ കൈവപ്പിന് വേണ്ടിയിട്ടല്ല എന്നോട് കടത്ത പെട്ടെന്ന് അരവിന്ദ് കാണിച്ചിട്ട് പറഞ്ഞു ആ മനുഷ്യന്റെ കൈവപ്പിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ആ ദൂത് ആ സഹോദരനോട് പറഞ്ഞു നീ ഈ രണ്ടാഴ്ചയായിട്ട് ഈ മീറ്റിംഗിൽ ഈ ആഴ്ച നീ മീറ്റിംഗിൽ വന്നത് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താനുദാസൻ അരവിന്ദ് മോഹൻ ബാസ്റ്റെ കൈവപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദൂത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ ചെറുപ്പക്കാരൻ ഏറ്റവും പുറയിൽ നിന്ന് ഓടി എന്റെ ഫ്രണ്ടിൽ വന്നിട്ട് എന്റെ കാൽ രണ്ട് കൂട്ടി അങ്ങ് പിടിച്ചു എന്നിട്ട് വാവിട്ട് കരഞ്ഞു ഭയങ്കരമായി അലറി കരഞ്ഞു കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞ പദം ഇതാണ് അച്ഛാ ഞാൻ രണ്ടാഴ്ച കൊണ്ട് ഇവിടെ വരിക രണ്ടാഴ്ച കൊണ്ട് ഞാൻ വരുന്നത് ഒറ്റ കാരണം എനിക്ക് അരവിന്ദ് കൈവപ്പ് വേണം വേറെ ഒന്നിനല്ല ഞാൻ വരുന്നേ ഈ പദം ആമൈ പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ അരവിന്ദ് കരയുക ഞാൻ കരഞ്ഞു ആ ചർച്ച മൊത്തം കരഞ്ഞു ഈ പദവി പറഞ്ഞു തീരുകയും കർതാനിദാസൻ അരവിന്ദ് ബാസ് ഓടി വന്ന് ഇവന്റെ അടുക്കലേക്ക് വന്നിട്ട് ഇവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച നിയോഗത്തോടെ ഇവയ്ക്ക് കൈവച്ചു നിയോഗത്തോടെ ഇന്റെ തലയ്ക്ക് കൈവച്ചു ഇപ്പോൾ ആ സഹോദരൻ നിങ്ങൾ അരവിന്ദ് ബാസ് ചർച്ചിൽ പോയാൽ അസാധാരണമായി പ്രവചിക്കുന്ന ഒരു തലത്തിലേക്ക് ആ സഹോദരനെ പരിശുദ്ധ മാറ്റി ഒരു ആമീൻ പറ നിന്റെ അകത്തൊരു റിജോ എന്നാണ് ആ മനുഷ്യന്റെ പേര് ഇന്ന് അസാധാരണമായി പ്രവചന ശുശ്രൂഷയിൽ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ദൈവമനുഷ്യൻ ശ്രദ്ധിച്ചേ കൈവപ്പ് നിന്റെ മേൽ വീണാൽ നീ ഏത് നിയോഗത്തോടെയാണോ ആഗ്രഹിക്കുന്നത് ആ തലത്തിൽ പരിശുദ്ധ വന്ന് ഉപയോഗിക്കും ഒറ്റ കാരണം പിതാക്കന്മാരുടെ കൈവപ്പ് നിന്റെ മേൽ വീണാൽ അതൊരു അതൊരനുഗ്രഹമായിരിക്കും പോസ്നായ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട് ജോഷി മോനെ പറയുന്ന ഒരു പദം ഇതാണ് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ആവർത്തിക്കുന്നു ആ പദം ആ വാക്യം എവിടെ ഞാൻ മറന്നുപോയി ഐ മീൻ ഇപ്രകാരം എഴുതിയിരിക്കുന്ന എന്നിലുള്ള എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന അങ്ങനെയാണെങ്കിൽ പിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ നിന്റെ അകത്ത് കിടക്കുന്ന കൃപാവരം ജ്വലിക്കാൻ തുടങ്ങും ഓ ലാഭാദിയ അങ്ങനെയാണെങ്കിൽ ആത്മനിയോഗത്തോടെ ആ കൊലം ഞാൻ നിങ്ങളുടെ മേൽ കൈമാറുകയാണ് ഇന്ന് രാത്രി നിന്റെ അകത്ത് കിടക്കുന്ന പ്രാർത്ഥനയുടെ കൃപാവരം യേശുവിന്റെ നാമത്തിൽ ജ്വലിക്കട്ടെ യാണ് അവരുടെ ആത്മീയ പിതാവിനോട് ചേർന്ന് നിന്ന് ഈ പദം ഞാൻ കൈമാറുന്നു നിന്റെ അകത്ത് കിടക്കുന്ന കൃപാവരം നാമത്തിൽ

അങ്ങനെ ചില പുതപ്പുകളുടെ കൈമാറ്റം

ഈ നാമത്തിൽ കൈമാറ്റങ്ങൾ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ജോലിക്കകത്തും മീറ്റിംഗിൽ ജോയിൻ ചെയ്ത ഒരു ഒരു സഹോദരി കൈമാറുന്നു അസാധാരണമായ രാത്രി അവ കൈമാറുകയാണ് എന്നൊരു പദം കൈമാറാൻ പറയുന്നു

കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ ഹേ പിശാചെ നിന്നെ പൂട്ടുന്ന ഒരു തലമുറ ഇന്ന് രാത്രി എഴുന്നേൽക്കുകയാണ് നാളുകൾക്ക് പുറകിൽ ഇവരുടെ അകത്ത് കത്തി ജ്വലിച്ച കൃപാവരത്തെ പലപ്പോഴായി ചോർത്തിക്കളഞ്ഞ പൈശാചിക തലങ്ങളെ വെട്ടി മാറ്റി ഇന്ന് രാത്രി അടുത്തൊരു പകർച്ച ഓ ജ്വലിക്കട്ടത് ജ്വലിക്കട്ടത് ലാഖമാനിയ റുഖുമാക്കാതാലിയ ഷോകോലാബാക്കാതാലിയ യേശുവിന്റെ നാമത്തിൽ യേശുവിനെ come on church

ജിഷാനിൽ വർഗീസ് യേശുവിന്റെ നാമത്തിൽ ആ പകർച്ച ആന്റിടമേൽ സംഭവിക്കട്ടെ ഓ ലബ സകന റൂഫസ് തോമസ് യേശുവിന്റെ നാമത്തിൽ ചിലത് ആളിക്കത്തട്ടെ റീനേ ആന്റിനി യേശുവിന്റെ നാമത്തിൽ ആളിക്കത്തട്ടെ ആളിക്കത്തട്ടെ ലോകോ റമ ചന്ന ധന പ്രിയ അഭിഷക്ത ദാശികളമേൽ ആളിക്കത്തട്ടെ വിദാവേ ഓ പ്രീലിൻഷ്യറ്റിയടമേല സാധാരണമായി തി ഇന്ന രാത്രി ആളിക്കത്തട്ടെ ലോക്കോനിയൻദർ റബതന ഹൽക്കറ തനാദിയ യെസ് പഗർചന്ദിനെ പ്രതി സംഭവിക്കുക സിജു കേ ജ സിഗരികു എൽസിഎൻഡിനെ സിഗരികുക റോക്കോനിയാ റീതാ വൈജു യേശുവിൻ്റെ ദാവത്തിൽ ആ കുടുംബത്തിരഗത്തെ തി ആളിക്കത്തട്ടെ ഹോ ലഖാബസകളിയാ

നിൽക്കുന്ന സിറ്റുവേഷൻ ഭയങ്കര കട്ടിയായിരിക്കാം പക്ഷെ ഇന്ന് രാത്രി ആത്മാവനോട് കൈമാറുന്നു ആ സാഹചര്യത്തിനകത്ത് ചോർന്നു പോയ എന്തൊക്കെയോ ആത്മാവ് നിന്റെ തിരിച്ചേൽപ്പിക്കുന്ന രാത്രിയാണിത് ഈ രാത്രി നിന്റെ തിരിച്ചേൽപ്പിക്കുന്നു തിരിച്ചേൽപ്പിക്കുന്നു എന്നോട് പരിശുദ്ധ ആ നിമിഷം ഞാൻ കൈമാറും കർത്താവ് കൈമാറുന്നു പിതാക്കന്മാർ രാത്രി ചില അഭിഷേകത്തിന്റെ നടത്തും ഓ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന നിന്റെ മേൽ ആത്മീയ പിതാവിന്റെ പകർച്ച നിരക്കാവശ്യമാണ് അത് ഈ രാത്രി കൈമാറാൻ ദൈവാത്മാറങ്ങി നിൽക്കുന്നു കമോൺ കമോൺ ആയിരിക്കുന്ന സിറ്റുവേഷൻ ഭയങ്കര പക്ഷെ കൈമാറുന്നു പിതാക്കന്മാരുടെ 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 ആത്മീയ അടുത്ത ഒരു മേഖലയിലേക്ക് പരിശുദ്ധ കൊണ്ടുപോകും കൈമാറുന്നു രാത്രി ഒരു ആത്മീക കൈവപ്പ് കയറുക പ്രാർത്ഥി കയറുകൂടെ ആഗ്രഹിക്കുകയാണ് എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ കൈമാറാൻ പറയുന്ന അഭിഷക്തനെ ഈ മെസ്സേജ് എപ്പോ കൈമാറണമെന്ന് എനിക്ക് പക്ഷെ പരിശുദ്ധാത്മാവ് കൈമാറുന്നു ഇന്ന് രാത്രി അങ്ങനെ ചില ശുശ്രൂഷകളുടെ കൈമാറ്റം അഭിഷക്തൻ ലൂടെ പരിശുദ്ധർമാവ് കൈമാറാൻ ആഗ്രഹിക്കുന്നു ആത്മീയ പിതാവ് തന്റെ തലമുറകളിലേക്ക് കൈമാറുന്നത് പോലെ ഒരു രാത്രി വീഴുകയാണ് സ്വീകരിക്കുക ചില സമയം പിതാക്കന്മാർ നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ ആത്മീയ പിതാക്കന്മാർ നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും ആ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനുമായിട്ട് ചേർന്നതല്ല ഇരിക്കാം ചിലപ്പോ അവർ പറയുന്നത് പക്ഷെ നീ അത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അവരിൽ നിന്നൊരു പകർച്ച ഉണ്ടാകും ഞാൻ ആ പകർച്ച ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴും അഭിഷേകന് മുമ്പാകെ പോയി നിന്ന് പ്രാർത്ഥിച്ച എന്നെ കർത്താവ് നിർബന്ധിച്ചാൽ നിയോഗം ഭയങ്കരമായിട്ട് കർത്താവ് എന്റെ പേരിൽ തന്നാൽ ഞാൻ ചാടി വീഴും പ്രായ പരിധി നോക്കാതെ ചാടി വീഴും ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഞാൻ മീറ്റിങ്ങിന് പോയപ്പോ കോഴിക്കോട് വന്നപ്പോ അവിടെ നിന്ന് ഇറങ്ങാൻ ടൈം ആയപ്പോ അവിടുത്തെ ഒരു മാതാവ് അവിടുത്തെ മാതാവ് ദീർഘവർഷങ്ങൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു മാതാവാണ് അമ്മച്ചോട് പറഞ്ഞ് മോനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തന്നെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു വേഗത്തിൽ പോയി മുട്ടുമേ നിൽക്കാൻ ഞാൻ പെട്ടെന്ന് അമ്മച്ചിയുടെ മുമ്പിൽ മുട്ടുമെന്നിട്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ഞാൻ പ്രാർത്ഥിക്കാം പക്ഷെ അതിനു മുമ്പ് എൻ്റെ തലയിലോട്ടൊന്ന് കൈവയ്ക്കണം ഞാൻ പെട്ടെന്ന് അമ്മച്ചിയുടെ കാലിൽ മുട്ടുമടക്കിങ്ങനെ ഇരുന്നപ്പോ ആ മാതാവ് എൻ്റെ തലയിലോട്ട് കൈവെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച തന്റെ കണ്ണുനീര് ഒരു ഒരു പത്ത് മിനിറ്റ് സൈപാസിക്കു വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ പത്ത് മിനിറ്റ് ഭയങ്കരമായിട്ട് കരഞ്ഞ് ആ മാതാവിന്റെ കണ്ണുനീര് എന്റെ തലയിലോട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കുക ആ കൈവപ്പ നിയോഗത്തോടെ ആ മേൽ കൈമാറി ആ കൈമാറിയ സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ആ അമ്മച്ചി പ്രാർത്ഥിച്ച് പറഞ്ഞൊരു പദമുണ്ട് വിശ്വസ്തതയോടെ ദൈവവേല ചെയ്യാൻ ഈ കുഞ്ഞിനെ കർത്തവ സഹായിക്കണം ആ മാതാവിന്റെ പ്രത്യേകത ദീർഘവർഷങ്ങൾ ദൈവേല ചെയ്തതാ ദീർഘവർഷങ്ങൾ ദീർഘവർഷങ്ങൾ ദൈവേല ചെയ്ത മാതാവ് കഴിഞ്ഞ ജനുവരിയിൽ പ്രിയ മാതാവിനോട് ചേർന്ന് കർത്താവ് കൊടുത്ത പ്രിയ അഭിഷക്ത ദാസൻ താൻ പ്രിയം വെച്ച നാട്ടിൽ ചേർക്കപ്പെട്ടു രണ്ടുപേരും വിശ്വസ്തയോടെ ദൈവേല ചെയ്തവർ ആ പദം പറഞ്ഞ് ആ മാതാവ് എന്റെ തലയ്ക്ക് കൈവച്ചപ്പോ എനിക്ക് ഒരു കാര്യം ഉറപ്പായി ചില ഏത് പ്രതിസന്ധിക്കകത്തും പിടിച്ച് നിൽക്കാനുള്ള ഒരു കൈമാറ്റം ആ മാതാവിലൂടെ നീ നോക്കരുത് ഒരുപക്ഷേ പ്രായം ചെന്ന് ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ആത്മീയ പിതാവ് നേതൃത്വം നിറയിൽ നിൽക്കുന്ന അഭിഷക്തൻ ഒരുപക്ഷേ പ്രായം ചെറുതായിരിക്കാം നോക്കരുത് ആത്മീക പിതാവാണെങ്കിൽ മടി കാണിക്കരുത് അഭിഷക്തൻ പറയുന്ന വാക്കിനെ പിതാക്കന്മാർ പറയുന്ന വാക്കിനെ മാനിക്കുക അടുത്ത നാളുകളിൽ നിന്റെ പേരൊരു പകർച്ച നടന്നിരിക്കും ഓമാന ഹാദിയ ഞാൻ ആത്മാവുള്ളവനാണ് ഞാൻ ജ്ഞാനമുള്ളവനാണ് ഞാൻ സാക്ഷ്യമുള്ളവനാണ് എന്നൊന്നും പറഞ്ഞില്ല തെരഞ്ഞെടുത്ത് വിളമ്പാനാണ് നിയോഗത്തോടെ സ്വീകരിച്ചു പട്ടണത്തെ പിടിക്കുന്ന അഭിഷേകം ദൈവറുടെ മേൽ കൈമാറി ഓ ചിലത് പിടിച്ചു പേടിച്ചോണം ചിലത് പിടിച്ചു പേടിച്ചോണം ഞാൻ ഈ കുമ്മരാട് വൈക്കോളജ് പഠിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഡ്യൂട്ടി ബംഗ്ലാവ് ഡ്യൂട്ടിയാണ് ബംഗ്ലാവ് ഡ്യൂട്ടിയാണ് ബംഗ്ലാവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ജി എസ് എബ്രാഅ അപ്പച്ചൻ ഉള്ള സമയത്താണ് ഞങ്ങളവിടെ പഠിക്കുന്നത് ഇപ്പോൾ ഐ പി സിയുടെ മുൻനിരയിൽ നിൽക്കുന്ന കടദാനിദാസൻ വൾസൻ എബ്രഹാം ബാസ്റ്റർ പിതാവ് ആ പിതാവ് ഉള്ള സമയത്താണ് അവിടെ പഠിച്ചോണ്ടിരുന്നത് സ്വോം ഈ വിളമ്പാനായിട്ട് ഞങ്ങളെ ഡ്യൂട്ടിക്കിടും ഞങ്ങൾ ചെന്നിട്ട് അപ്പച്ചന് വിളമ്പിക്കൊടുക്കും വിളമ്പി കൊടുത്തിട്ട് ഞങ്ങള് കുറച്ചുപേരുണ്ടാ ഞാൻ കടത്തള്ളിദാസൻ കഴിഞ്ഞ നാളികളിൽ നിങ്ങളോട് ചേർന്നായിരുന്ന കടത്തലിദാസൻ ആൻസർ കൊല്ലം ഞങ്ങളെല്ലാം ഒരുമിച്ച് വയസ്സുകളെ പഠിച്ചവരാണ് ഞങ്ങളെല്ലാം ചേർന്ന് വിളമ്പും വിളമ്പിക്കൊടുത്തിട്ട് അപ്പച്ചനെ തിരിച്ച് അപ്പച്ചൻ്റെ റൂമിലോട്ട് കൊണ്ടുനടത്തും കൊണ്ടുനിർത്തിയിട്ട് ഞങ്ങൾ കുറച്ചുപേര് അപ്പച്ചൻ്റെ കാലിങ്ങനെ തടവും അപ്പച്ചൻ്റെ കാലിങ്ങനെ പിടിച്ച് 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 കുറച്ച് കഴിയുമ്പം അപ്പച്ചനോട് പറയും അപ്പച്ച തലയിലോട്ടൊന്ന് കൈ വെക്കാൻ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അപ്പച്ചനോട് പറയും അപ്പച്ച തലയിലോട്ടൊന്ന് കൈ വയ്ക്കുക കൈവച്ചിട്ട് അപ്പച്ചൻ അന്ന് സംസാരം ഭയങ്കര കുറഞ്ഞിരുന്ന സമയമാണ് തലയിലോട്ട് കൈവച്ചിട്ട് അപ്പച്ചൻ പറയുന്ന ഒരു പദമുണ്ട് കർത്താവെ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു കർത്താവെ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു ഒരു രണ്ട് മൂന്ന് വട്ട ഈ പദം തന്നെ പറയും ഒന്ന് രണ്ട് അന്യവാഴ്ച പറഞ്ഞ് തലയിലോട്ട് കൈവച്ചിട്ട് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൈ എടുക്കും അന്ന് പരിശുദ്ധാത്മ നിയോഗത്തോടെ പിതാക്കന്മാർ കൈമാറിയ കൈവപ്പാണ് ഇന്ന് കർത്താവ് ഓടിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിയോഗത്തോടെ ചില അഭിശക്തന്മാരെ കണ്ടാൽ ഞാൻ പുറകെ പോയി പിടിച്ചു വഴിയും നിന്റെ പേര് അഭിഷക്തന്മാർ കൈവെച്ചാൽ മാറും ഒരുപക്ഷെ ചില നാളുകൾ കഴിയുമ്പോൾ പിടിക്കാൻ സ്വർഗം നിന്നെ അപ്പോയിൻമെന്റ് ചെയ്യും ഓ എത്ര പേർക്ക് ഞാൻ പറയുന്ന പദങ്ങൾ മനസ്സിലാകുന്നുണ്ട് പിടിച്ചൊതുക്കാൻ അവിടുത്തെ അന്തരീക്ഷത്തെ തിരിക്കാൻ നാളുകൾക്ക് വീണ കൈവപ്പ് ഓ എത്ര ഞാൻ പറയുന്ന പലങ്ങൾ മനസ്സിലാകുന്നുണ്ട് നാളുകൾക്ക് പുറകിൽ അഭിഷക്തന്മാരുടെ പുറകെ നടന്ന് കൈവപ്പ് മേടിച്ച് കൈവപ്പ് മേടിച്ച് മിനിസ്റ്റിക്കകത്തിറങ്ങിയ നിന്റെ കൈവപ്പ് ചില നാളുകൾ കഴിയുമ്പോൾ ചിലർ പുറകെ നടന്ന് ചോദിച്ചു മേടിക്കും ഞാൻ പറയുന്ന പദങ്ങൾ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഹൃദയത്തെ നിന്റെ കഴിയും ഞാൻ വിശ്വസിക്കുന്നു കർത്താൻ ദാസന് ഐ മീൻ സജിബാസേഖത്ത് ഒരു അപ്പന്റെ ഹൃദയത്തെ ദൈവം കൈമാറിയിട്ടുണ്ട് ഒരപ്പന്റെ ഹൃദയത്തെ കൈമാറിയത് കൊണ്ടാണ് ഇപ്രകാരം ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അപ്പന്റെ ഹൃദയമുള്ളവർക്ക് കൈവച്ച് നിയോഗങ്ങൾക്കകത്തേക്ക് പറഞ്ഞയക്കാൻ പറ്റത്തുള്ളൂ എത്ര പേർക്ക് ഞാൻ പറയുന്ന പദങ്ങൾ മനസ്സിലാകുന്നുണ്ട് അപ്പന്മാരാണ് മക്കൾ വളർന്നു വരുമ്പോൾ കൈത്താങ്ങൽ കൊടുക്കുന്നത് കൈത്താങ്കൽ കൊടുക്കാത്തവർ അപ്പന്മാരെന്ന് പറയാൻ പറ്റത്തില്ല ഒരാം പറഞ്ഞു കർത്താവിന്

നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു ആദ്യം നിങ്ങൾ എങ്ങനെയുള്ളവരാ തിരഞ്ഞെടുക്കണ്ടേ ആത്മാവും ആത്മാവും ജ്ഞാനവും സാക്ഷ്യമുള്ളവർ നിന്റെ ആത്മാവും ജ്ഞാനവും സാക്ഷ്യമുള്ളവർ ഈ പല ഇങ്ങനെ നിൽക്കുമ്പോ കൈവപ്പ് പ്പോൾ പരിശുദ്ധാത്മാവിൽ എഴുതി വച്ചു കൃപയും പേർക്ക് ഞാൻ പറയുന്ന പദങ്ങൾ മനസ്സിലാകുന്നുണ്ട് ആത്മാവ് നിന്റെ കത്തുണ്ടോ ഉണ്ട് പക്ഷേ അത് ശക്തിയായി മാറണമെങ്കിൽ ചില കൈവപ്പുകൾ ഓ നീ യോഗങ്ങളിലേക്ക് കയറുന്നവരെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് ശ്രോത്രം ചെയ്യുകയാണ് നിനക്ക് ശക്തി ഉണ്ട് നല്ല സാക്ഷിയുണ്ട് പക്ഷേ ഒരു ആളിക്കത്തൽ അടുത്തൊരു തലം വെളിപ്പെടണമെങ്കിൽ നിന്റെ മേൽ അഭിഷക്തന്മാരുടെ കൈവപ്പിലൂടെ ഒരു ശക്തി നിന്റെ മേൽ പുറപ്പെടണം ശക്തി നിന്റെ ശക്തിന്റെ പുറപ്പെടണം കൃപ നിന്റെ വെളിപ്പെടണം അങ്ങനെ ചില കൈമാറ്റങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ ഈ കൈവപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ മനുഷ്യന്റെ അകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി നടക്കാൻ തുടങ്ങി കൈവപ്പ് നിന്റെ മേൽ കിട്ടണമെങ്കിൽ ഒരു കാര്യങ്ങളുണ്ടോ അഭിശക്തന്മാരെ നീ വേദനിപ്പിക്കരുത് ആമെമ്പോയല്ലോ ഹൃദയം മുറിയാൻ നീ ഇടയാകരുത് നിന്റെ വാക്കുകൾ കൊണ്ട് അഭിശക്തന്മാരെ വേദനിപ്പിക്കരുത് ആമെമ്പറ അങ്ങനെ വേദനിപ്പിച്ച എന്റെ വാക്കുകൊണ്ട് അഭിശക്തന്മാർ വേദനിച്ചു എന്ന് നിന്റെ അകത്ത് ഇന്ന് രാത്രി ഒരു കുറ്റബോധം വരുന്നുണ്ടെങ്കിൽ ഈ സഖ്യം കഴിയുമ്പോൾ തന്നെ ഏതാണോ അഭിഷക്തത്തിൽ നിന്റെ അകത്ത് ഒരു ബോധം വരുന്നത് ആ ആ ദൈവദാസനെ ക്ഷമ നിന്റെ പേര് അടുത്ത നിയോഗങ്ങൾ ചലിക്കും പലരും അടുത്തൊരു നിയോഗത്തിനകത്ത് കേറാത്തതിന്റെ കാര്യമാണ് ഞാൻ ഇനി പറഞ്ഞേ പലരും ആത്മമണ്ഡലത്തിൽ അടുത്ത ജലം നിയോഗങ്ങൾക്കകത്തേക്ക് കേറാത്തതിന്റെ കാരണം നിന്റെ ആത്മീയ പിതാവിനെ അഭിഷക്തന്മാരെ നിന്നിലൂടെ അവർക്ക് എപ്പോഴും ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട് പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിക്കാൻ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ടോ അപ്പൊ അങ്ങനെ ഒന്ന് എന്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ വാക്കിലൂടെ എന്റെ പ്രവർത്തിയിലൂടെ എൻറെ വാക്കിൽ എൻ്റെ പ്രവർത്തിയിൽ എൻറെ കൊടുക്കൽ വാങ്ങലിൽ വന്നിട്ടുണ്ടെങ്കിൽ രാത്രി എൻ്റെ എന്നോട് ക്ഷമിക്കണം പോരാ നീ നിന്റെ ആത്മീയ പിതാവിനെ വിളിക്കാൻ പറ്റുന്നെങ്കിൽ രാത്രി തന്നെ വിളിക്കുക ശ്രോത്രം സംസാരിക്കുക ഏറ്റുപറയുക അടുത്ത നിയോഗം നിന്റെ മേൽ വീണിരിക്കും നിങ്ങളുടെ ഹാമയും പോയി നല്ലൊരാമയും പറഞ്ഞു കർത്താവിനെ ഈ ആത്മീയ പിതാക്കന്മാരെ കരുതുക എന്നുള്ളത് നമ്മുടെ കടമയാണ് പിതാക്കന്മാർ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആടുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ആത്മീയ പിതാക്കന്മാർ ചെയ്യുന്നുണ്ട് പക്ഷെ പിതാക്കന്മാരുടെ ആവശ്യം കാണേണ്ടത് തലമുറകളുടെ കണ്ണാണ് ആമൈൻ പറ കരുതുക കരുതുക പിതാക്കന്മാർക്ക് വേണ്ടി കരുതുക ഈ കരുതുന്ന സമയത്തൊക്കെ ഒന്നുകൂടെ ഞാൻ പറയാം അവരെ വേദനിപ്പിക്കാതെ മുറിവേൽപ്പിക്കാതെ പിതാക്കന്മാരെ കരുതി കൊണ്ടിരിക്കുന്ന നിന്റെ അകത്ത് നീ പോലും അറിയാതെ ഒരു കൈമാറ്റം നടന്നുകൊണ്ടിരിക്കും ഉടനെ നീ ചില റിസൾട്ട് കണ്ടില്ലെങ്കിലും ചില നാളുകൾ കഴിയുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ഹെവിയായി തിരിച്ചു കൈമാറാൻ ദൈവാത്മാവിന് പദ്ധതി കൊണ്ട് എത്ര പേർക്ക് ഞാൻ പറയുന്ന പദങ്ങൾ മനസ്സിലാകുന്നുണ്ട് നിന്നെ ചേർത്ത് പിടിക്കുന്ന പിതാവില്ലേ എപ്പോഴേലും ആ വേണ്ടി നീ ആ പിതാവിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് നിനക്ക് പ്രവർത്തിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടോ ഇന്ന് രാത്രി ആത്മാവിന് ഞാൻ കൈമാറാ കരുതുക പിതാക്കന്മാർക്ക് വേണ്ടി കരുതുക ഓ ആത്മീക പിതാക്കന്മാരെ വേദനിപ്പിക്കാതെ പിതാക്കന്മാരോട് ചേർന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ടോ ഈ പദങ്ങളൊക്കെ കേൾക്കുമ്പോ ഞാൻ നിർത്തണോ അതോ കണ്ടിന്യൂ ചെയ്യണോ സോത്രം കരുതുക പിതാക്കന്മാർക്ക് ഞാൻ പറയാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോലും അറിയാതെ ആ പിതാക്കന്മാർ നിങ്ങളുടെ മേൽ കൈവച്ചിരിക്കും അവരെ വേദനിപ്പിക്കാതെ മുറിവേൽപ്പിക്കാതെ കൂടെ നിന്ന് കൈ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് സ്റ്റെപ്പ് വെക്കുന്ന ആരെങ്കിലും ആരേലും കേൾക്കുന്നുണ്ടോ നിന്റെ മേൽ ഉറപ്പായിട്ടും ആ കൈവപ്പ് വീണിരിക്കും സന്തോഷത്തോടെ ഹാലലിയെ പറഞ്ഞാട്ടെ സന്തോഷമാണോ നിങ്ങക്ക് മോഡിയേ സന്തോഷമാണോ കൃപയും ശ്രദ്ധിച്ചേസിന്റെ ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതം ചെയ്തു ജനത്തിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു എപ്പോഴാ സ്റ്റേഫാനോസ് ഈ റേഞ്ചിൽ സ്റ്റേഫാനോസ് ഒരു പദമുണ്ടാ നാളുകൾക്ക് കൈവപ്പ് കൈവപ്പ് ഓ പുറത്തു പുറത്തു വരും വരും ഈ പദങ്ങൾ പരിശുദ്ധമോ ഭയങ്കരമായി നിർബന്ധിക്കുന്നു കൈവപ്പിനകത്ത് ചിലത് പുറത്തു വരും ശമന ശ്രദ്ധിച്ചേ ഇതെല്ലാം കഴിഞ്ഞപ്പോ ഈ കഴിഞ്ഞപ്പോങ്കരമായി ജനം മുഴുവൻ കല്ലെറിയാൻ വേണ്ടി കല്ലൊക്കെ എടുത്ത് കല്ലെറിയുകയാണ് കല്ലെറിയുകയാണ് എന്നെ ചിന്തിപ്പിച്ചൊരു പാകം ഉണ്ടാണ് സാധാരണ കല്ലേറു കൊള്ളുമ്പോഴല്ലേ മുഖവിരൂപമാകേണ്ടേ അല്ലേ അങ്ങനല്ലേ നിങ്ങളൊക്കെ വല്ല രൂക്ഷമായിട്ടൊക്കെ എന്നെ നോക്കുന്നു കല്ലേറ നമ്മുടെ മുഖത്ത് കൊണ്ടാൽ ഒന്ന് നമ്മുടെ മുഖം നീരി വെക്കും രണ്ട് ചെറുതായിട്ട് മുറിയും നിങ്ങൾ തന്നെ മിണ്ടാത്തേ അങ്ങനല്ലേ തിരുവല്ലയിലൊക്കെ എങ്ങനെയാണ് തൃശ്ശൂരും പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണോ ചിലര് വല്ലാതൊക്കെ എന്നെ നോക്കുന്നു എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ കല്ലേറുകൊണ്ടപ്പോ വേദപുസ്തകം പറയുന്നു അവന്റെ മുഖം തേജസ്സായി തേജസ് ആയി മാറി ഒരാ കല്ലേറുകൊണ്ടപ്പോ ഒരിക്കലും കാണാത്തൊരു വെളിപ്പാട് ആരും കണ്ടിട്ടില്ലാത്തൊരു വെളിപ്പാട് ഈ മനുഷ്യൻ കാണുക ആ ആര് കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച ഇനി ഒരു പദം കൂടെ പറയാം അവിടെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം കൊണ്ടാ അവർ കടിച്ചു കോപ പരവശരായി അവന്റെ നേരെ പല്ലി കടിച്ചു ഏഴാം അധ്യായം അമ്പത്തിനാലാം വാക്യ ഇത് കേട്ടപ്പോൾ കൈമാറുന്ന ദൈവിക ശബ്ദം കേട്ടപ്പോ അവർ കോപ പരിവശരായി അവൻ്റെ നേരെ പല്ലി കടിച്ചു ശ്രദ്ധിച്ചേ നമുക്കറിയാം നമ്മൾ ദേഷ്യപ്പെട്ട എൻ്റെ ലിൻഡപ്പാസ് നമ്മൾ ദേഷ്യപ്പെട്ട് പല്ലി അടിക്കുമ്പോ ചുമ്മാതെങ്കിലും നമ്മുടെ പോയി നോക്കി അന്നത്തോടെ നമ്മളെ പല്ലി കടി തീരും അപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുഖം ഏതൊക്കെ ദിശയിലൊക്കെയാ പോന്നു ഉണ്ടെന്നില്ലല്ലോ നിങ്ങള് പല്ലി കടിച്ചു അത് പോരാഞ്ഞിട്ട് അവർക്ക് ദേഷ്യം വന്നിട്ട് അവർ പല്ലി കടിച്ചു അതിന്റെ കൂട്ടത്തിൽ കല്ലെടുത്ത് കൂടെ തുടങ്ങി നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ എറിയുന്ന സമയത്ത് ഈ ഏർ കൊള്ളുന്നവൻ തുറക്കപ്പെട്ട സ്വർഗം കൊണ്ട് ചിരിക്കുക ചിന്തിക്കുക എന്റെ ഒരു ഭാവനയാണ് ചിരിക്കാൻ തുടങ്ങിയാൽ എറിയുന്നവർ വീണ്ടും ദേഷ്യപ്പെടും ഞങ്ങളെ പഠിപ്പിച്ച പഠിപ്പിച്ചൊരു സാറുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കാൻ നല്ല രീതിയിൽ മിടുക്കലായ കൊണ്ട് അടിയുടെ എണ്ണം കൂടുമായിരുന്നു അപ്പോ ഈ അടിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാരും ചിരിക്കും ചിരിക്കുമ്പോൾ സാർ വീണ്ടും ദേഷ്യം കൂടി അടിക്കും ഈ ദേഷ്യം കൂടുന്ന സമയത്തൊക്കെ സാറിന്റെ മുഖം വല്ലാതങ്ങാവും ആവും ഈ ഞങ്ങൾ ചിരിക്കുന്നത് കാണുമ്പോ സാറിന് കൊറച്ചും കൂടെ ദേഷ്യ ദേഷ്യം കൂടിയിട്ട് അടിച്ച് 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 ഏറ്റവും എന്നെ പറയും അടിച്ചാലും ഒരു ഒരു തരത്തിൽ റെഡി ആവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ കമ്പ് പതിക്കെ എന്നോട് ആമയും ഇതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ചല്ലരി ഇതിനകത്ത് തിരിപ്പുണ്ട് ചിരി കാണുമ്പോ അറിയാം ഒരാമയും പറഞ്ഞു സോത്രം ഈ സാറന്മാരൊക്കെ കമ്പ് വേണ്ടെന്ന് വെച്ച് ഇനി തൊഴുതൊക്കെ കാണിച്ച പള്ളിന് ഇതിനകത്ത് കാണും സ്വോത്രം പോട്ടെ ഞാൻ അങ്ങോട്ട് കേറുന്നില്ല ആ സോത്രം ചേർന്നൊരു ആമിയം പറഞ്ഞ കടുത്താവിന് സോത്രം നല്ലപോലെ ചിരിക്കുന്നുണ്ട് കർത്താവ് വെളിപ്പാട് നന്നതിനായി ശ്രോത്രം ഈ നിങ്ങൾ ശ്രദ്ധിച്ച ഈ കല്ലെറിയുന്നവരുടെ മുഖം വിരൂപമായി കൊണ്ടിരിക്കുമ്പോ വിരൂപമായിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ഏറെ കൊള്ളുന്നവന്റെ മുഖം സ്വർഗീയ തേജസ്സാൽ നിറയപ്പെടുകയാണ് തേജസ് കൊണ്ട് നിറയപ്പെടുകയാണ് എന്നാ ഇതിന്റെ കാരണം എന്നാ ഇതിന്റെ കാരണം എന്നോട് കർത്താവ് കൈമാറിയ പദം നാളുകൾക്ക് ിൽ വിശ്വസ്തയോടെ നിന്ന ഒരു ദൈവ മനുഷ്യൻ ആ വിശ്വസ്തയോടെ നിന്ന സമയത്ത് തന്റെ വീണ കൈവപ്പ് പ്രശ്നങ്ങളിൽ ദൈവത്തോട് ചോദിക്കുന്നതല്ല പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവിനെ അസാധാരണമായി മുഖത്ത് കർത്താവിംഗിലേക്ക് നോക്കാനുള്ള കൃപ ഈ മനുഷ്യന്റെ അകത്ത് ജനിച്ചത് നാളുകൾക്ക് പുറകിൽ പിതാക്കന്മാരിലൂടെ കൈമാറിയ കൈവപ്പാണ് ഓ ആമ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് പറഞ്ഞു തീർന്നപ്പോ എന്നെ കത്തിച്ച അടുത്തൊരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് കൈമാറി എട്ടാം അധ്യായത്തിൽ ഐ മീൻ എട്ടാം അധ്യായം എട്ടാം വാക്യം പറയുന്നു അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി വളരെ സന്തോഷമുണ്ടായി ശമരിയ പട്ടണത്തിനകത്ത് അസാധാരണ സന്തോഷം വെളിപ്പെട്ടു എങ്ങനാ ഈ സന്തോഷം അറിയാവോ ഈ കൂടെ വിളമ്പാൻ ഏൽപ്പിച്ച മറ്റൊരുത്തരുണ്ട് പേര് എന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചേ പട്ടണത്തിൽ സന്തോഷം കൈമാറാൻ അടുത്ത നിയോഗം പരിശുദ്ധാത്മാവ് വിളമ്പാൻ ഏൽപ്പിച്ച എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട് ഒരുത്തൻ ഒരു പട്ടണത്തിൽ ഒരു കൂട്ടത്തോട് ദൈവവചനം കൈമാറി അവിടെ കൊണ്ട് തീർന്നപ്പോൾ സ്വർഗം പറ ഇല്ല പട്ടണത്തെ പിടിക്കാൻ അടുത്ത ഒരുത്തനെ ഞാൻ നിയോഗിച്ചാക്കിയിട്ടുണ്ട് ഓ ഓന്താതി എത്ര പേർക്ക് ആ വെളിപ്പാടുകൾ മനസ്സിലാകുന്നുണ്ട് ഒരു പരിധിക്കകത്ത് ചിലത് ഒതുങ്ങുമെന്ന് പറഞ്ഞ് പട്ടണം കൊണ്ട് തീരുമ്പോൾ ആമേ ഒരു കൂട്ടം കൊണ്ട് തീരുമ്പോൾ അടുത്ത ചിലതിനെ നോക്കി സ്വർഗം കൈമാറുക നിന്റെ കൈവപ്പ് വീണത് പട്ടണത്തെ ഒരു ഒരു കൂട്ടത്തെ പിടിക്കാനല്ലേ മറിച്ച് കൂട്ടത്തിൽ നിന്ന് മാറി ഒരു പട്ടണത്തെ പുറത്തെ പറയുന്നേ അങ്ങനെ ചിലതിന്റെ മേൽ കൈമാറ്റം ഇന്ന് രാത്രി സംഭവിക്കട്ടെ എന്താ ഈ പ്രത്യേകത നാളുകൾക്ക് പുറകിൽ ഈ പട്ടണം മുഴുവൻ ആയിരുന്നത് ഈ ദൈവജനങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു പട്ടണമായിരുന്നു ദൈവീക ജനങ്ങൾ കൊണ്ട് നിറയപ്പെട്ട പട്ടണം പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ അശൂർ രാജാക്കന്മാർ വന്ന് ഈ പട്ടണത്തെ പിടിച്ചടക്കി ഈ പട്ടണത്തെ പിടിച്ചടക്കി അടുത്തത് അഞ്ച് രാജാക്കന്മാർ യഹൂദ പട്ടണത്തെ മാറി മാറി ഈ ശമരിയ പട്ടണത്തെ മാറി മാറി ഭരിച്ചു ദൈവ മക്കൾ കൊണ്ട് നിറഞ്ഞിരുന്ന ആ പട്ടണത്തിനകത്ത് അവിടുത്തെ പെൺകുഞ്ഞുങ്ങളെ അവിടുത്തെ സ്ത്രീകളെ ഇവർ കൊണ്ടുപോയി ഐ മീൻ ഇവരുടേതാകുന്ന നിലവാരത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഈ പട്ടണം ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ആയി മാറി ശമരിയ പട്ടണത്തിനകത്തേക്ക് പിന്നെ ആരും കയറി ചെല്ലത്തില്ല യഹൂദന്മാർ ചേർന്ന് പറയും ഇത് ശപിക്കപ്പെട്ട പട്ടണമാണ് എന്ന് പറഞ്ഞ് എന്റെ പാസ്റ്റർ ഈ ശമരിയ പട്ടണത്തെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി ജലീല പട്ടണത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ശമരിയക്കകത്തൂടെ വേണം പോവാൻ പക്ഷേ ഇപ്പോൾ ആരും ഈ പട്ടണത്തിനകത്തൂടെ പ്രവേശിക്കത്തില്ല കാരണം ശബിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട പട്ടണമാണ് ശബരിയ പട്ടണം ഈ പട്ടണത്തിനകത്താണ് നാളുകൾക്ക് മുമ്പ് പൂർവ്വ പിതാവായിരിക്കുന്ന യാക്കോബിന്റെ ഒരു ഒരു ഉറവ തുറന്നു കൊടുത്ത പട്ടണമാണ് നാലാം അധ്യായം നാലാം വാക്ക് മുതൽ താരോട്ട് വരുമ്പോൾ കാണും യേശു പോയിരുന്നത് പിതാവായിരിക്കുന്ന യാക്കോബ് കുഴിച്ച ഈ കിണറിന്റെ അരികിലാണ് യേശു പോയിരുന്നത് ഇങ്ങനെ കിടന്ന പട്ടണം സന്തോഷം നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് വല്ലാതെ കിടന്ന പട്ടണം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ ദേശം മുഴുവൻ ഒരു വ്യഭിചാരത്തിന്റെ ഐ ഒരു ഒരു കാറ്റഗറിയിൽ പെട്ടിരുന്ന ഒരു പട്ടണം അങ്ങനെ പട്ടണത്തിനകത്തല്ലേ ആരും കേറാത്ത ഒരു പട്ടണത്തിനകത്തേക്ക് യേശു കയറി ചെന്ന് ഒരു സ്ത്രീയോട് സംസാരിച്ചു അവളോട് സംസാരിച്ച് 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 പറഞ്ഞ മേ ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ലേ ഈ ശബ്ദങ്ങളെല്ലാം കേട്ടിട്ട് ഇവളെ പറഞ്ഞു വിടുന്നു നിന്റെ ഇവളെ പറഞ്ഞു വിട്ടിട്ട് ഇവർ തിരിച്ചു വരുമ്പോ എന്നോട് കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട് ആമ ഈ സംസാരിച്ച് നിന്ന കൂട്ടത്തിൽ തന്നെ ആ ദേശത്ത് വ്യാപരിച്ച വ്യഭിചാരത്തിന്റെ സ്പിരിറ്റിനെ എന്റെ ദൈവം പൊളിച്ചു ഹോ എങ്ങനാ പൊളിച്ചേ അതിന്റെ മറുപടി ആണ് ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ദേ ആ പോയവൾ ഒരു പിടിച്ചോണ്ട് വരിക ഹോ എത്ര പേർക്ക് പദം മനസ്സിലാകുന്നുണ്ട് പോയവൾ അവ ആ പട്ടണത്തെ മുഴുവൻ പിടിച്ചോണ്ട് വന്നു ഇതേ പട്ടണത്തിനകത്ത്

പിതാക്കന്മാരുടെ ഇന്ന് രാത്രി കൊതിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് കൈവപ്പ് ആവശ്യമാണ് പ്രാർത്ഥിക്കാല്ലേ കാണിക്കല്ലേ അഭിഷേകം നിനക്ക് ആവശ്യമാണോ ഇന്ന് രാത്രി പിതാക്കന്മാരുടെ കൈവപ്പിനകത്ത് ചിലത് നീ പിടിച്ചടക്കം ഒരു കൂട്ടത്തെ നീ പിടിച്ചടക്കുക മാത്രമല്ല ഒരു പട്ടണത്തിന്റെ വിടുതൽ നിന്റെ അതിരത്തിലൂടെ പുറത്ത് വരുന്ന് വാക്കിലൂടെയാണ് രാത്രി നിന്റെ പിതാക്കന്മാർ നിന്റെ കൈവച്ചു ആ കൈവപ്പിനകത്ത് സകലതുകൊണ്ട് പിതാക്കന്മാരുടെ കൈവപ്പിലാണ് നിങ്ങൾ ശ്രദ്ധിച്ച ഒരു പദം കൂടെ പറഞ്ഞ് ദൈവദാസന്റെ മേൽ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ശമര്യ പട്ടണം സന്തോഷം കൊണ്ട് നിറയപ്പെട്ടത് ഫീലിപ്പോസിൽ കൈമാറിയ ദൈവിക വചനത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഫിലിപ്പോസിലാണ് അല്ലേ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഫിലിപ്പോസിലാണ് അവൻ കൈമാറിയ ദൈവശബ്ദം അത്ഭുതങ്ങൾ അടയണങ്ങൾ സംഭവിച്ചു നിന്റെ ഇങ്ങനെ എല്ലാവരുടെ ശ്രദ്ധ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് കർത്താവ് പറയുക നീ നിർജ്ജന പ്രദേശത്തേക്ക് പോണം. ഒരുവിധം ഫേമസ് ആയിക്കൊണ്ട് നിൽക്കുമ്പോ കർത്താവെ ആരും ഇല്ലാത്തടത്ത് ഞാൻ എങ്ങനെയാ പോന്നെ ഇവിടെ ആവുമ്പോഴത്തേക്ക് ഇപ്പൊ എനിക്ക് കോട്ടേജ് മീറ്റിംഗ് ഉണ്ട് ഇപ്പൊ എനിക്ക് ഒരുവിധം കൺവെൻഷൻ പ്രസംഗിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ കാരണം പട്ടണം വിടുവിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ഫിലിപ്പോസ് അവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയില്ല ദൈവാത്മാവ് പറഞ്ഞ ഉടനെ ഓടുകയാണ് ഓടുകാണ് ഒരാമയും പറഞ്ഞേ നിർജ്ജനമെങ്കിൽ നിർജ്ജനം എന്റെ കടക്കുന്ന കൈവപ്പ് ഇതാണ് വിളമ്പാൻ ഏൽപ്പിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വിളമ്പി എന്തിനാറിയോ പിതാക്കന്മാരുടെ കൈവപ്പിന് ഓ ആ കൈവപ്പ് കിട്ടിയത് കൊണ്ടാണ് നിർജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ മടിയൊന്നും കൂടാതെ ആ ഓടിയത് ഓ ശമന ഓമന ലംതരാ കൈമാറിയ ചില കൈവപ്പ് തന്നപ്പോൾ ആത്മീയ പിതാവ് എന്നോട് പറഞ്ഞ ഒരു പദമുണ്ട് നീ കുറച്ചു നാൾ ഇവിടെ കഴിയുമ്പോൾ വേദിയിൽ നിന്ന് വേദിയിലേക്ക് ഓടിക്കയറയുമ്പോ സാധാരണപ്പെട്ട ചില കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് നിന്നെ വിളിക്കുമ്പോ കൺവെൻഷൻ മാത്രം പ്രസംഗിക്കാൻ വേണ്ടി നീ നിക്കരുത് സോത്രൂയ വല്യ വലിയ ക്രൂസൈഡിൽ മാത്രം പ്രസംഗിക്കാൻ വേണ്ടി നീ നിക്കരുത് പത്ത് പേരടങ്ങിയ ചെറിയൊരു കൂട്ടത്തിന് നിന്നെ പ്രസംഗിക്കാൻ വിളിച്ചാലും കേറി നിന്നോണം ഒരു പറഞ്ഞേ പല അഭിഷേക്തന്മാർ തിരക്കുകൾ കൂടുമ്പോ പല വീടുകളിലും കേറാതോ എനിക്ക് പ്രിയ അഭിഷേക്ത സജിപാസോടുത്ത് സ്ത്രോത്രം ചെയ്യുക തിരക്കുകൾക്കിടയിലും ചർച്ചിലെ കുടുംബങ്ങളിൽ വിസിറ്റ് ചെയ്ത് പോകുന്നത് ഒരു അപ്പന്റെ ഹൃദയമുള്ളത് കൊണ്ടാണ് കൈവപ്പ് തന്നില്ലെങ്കിലും ചോദിച്ചു മേടിച്ചോണം സ്ത്രോത്രം ഞാൻ നേരത്തെ പറഞ്ഞ പുറകെ നടന്ന് മേടിച്ചോണം ചില നാളുകൾ കഴിയുമ്പോൾ ആ കൈവപ്പിന്റെ റിസൾട്ട് നിന്റെ പേര് സംഭവിച്ചിരിക്കും കൈവപ്പ് ചേർന്ന് രാമീൻ പറഞ്ഞേ കിടത്താവിന് ഞാൻ സമാചാർജ് ഇന്ന സമയത്ത് ഒരു ഒരു പാസ്റ്ററ ഞാൻ മീറ്റിംഗിന് ക്ഷണിച്ചു അന്ന് ഞാൻ ചെന്നപ്പോ ആ ചർച്ച് പുതിയതായിട്ട് തുടങ്ങിയാണ് കുമ്പനാട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയ സമയത്ത് നാല് കുടുംബം വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ട് വന്ന ഒന്ന് രണ്ട് ഫാമിലി നാല് കുടുംബം മൊത്തത്തിൽ അവിടെ നിന്ന് ദൈവകൃപയാൾ ഞാൻ രണ്ട് വർഷമാണ് അവിടെ സവാചാർജ് ഇരുന്നത് ആ രണ്ട് വർഷം കൊണ്ട് കർത്താരിക്ക് ഒരു പതിനഞ്ച് കുടുംബത്തെ തന്നു ആ സമയത്ത് ഒരു പാസ ഞാൻ മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചു എന്നെ വിളിച്ചപ്പോ സ്ഥലം എവിടെയാണ് കുമ്മനാട് എന്നൊക്കെ ചോദിച്ചു വന്നപ്പോ ഏറ്റവും അവസാനി ചോദിച്ചു ഏറ്റവും കുറഞ്ഞത് എത്ര പേര് കാണും എത്ര പേര് കാണും ഞാൻ പാസ്റ്റോട് ചോദിച്ചു എത്ര പേര് വേണം അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ സാധാരണ പാസ്റ്റേ പ്രസംഖ്യ ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് പേരെങ്കിലും എന്റെ മീറ്റിങ്ങിനകത്ത് വേണം ഞാൻ പറയും പാസ്റ്റേ പറഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറയാ ഫോൺ കട്ട് ചെയ്തു നിർജന പ്രദേശത്തേക്ക് ഒരു മനുഷ്യനെ പറഞ്ഞു വിട്ടപ്പോ ഒരു മടിയും കൂടെ അത് പോയതിന്റെ കാരണം കൈവപ്പ് വീണതിലാണ് എന്നോട് കർത്താവ് കൈമാറിയ ദൈവശബ്ദമായത് ഒരു മടിയും കൂടാതെ ചില സ്ഥലങ്ങളിൽ ഹൃദയം തുറന്നീ പ്രുപേരെ ഉള്ളു ചിന്തിക്കരുത് ആയിരം പേരെ നീ കാണ നീ പ്രസംഗിക്ക ഞാൻ പറയാറുണ്ട് അഞ്ചു പേരുള്ള സൂമിറ്റിങ് ആണെങ്കിലും ആയിരം പേരുള്ള ചർച്ചിലാണെങ്കിലും എന്റെ പ്രസംഗം ഇങ്ങനെ തന്നെ ഈ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കടത്ത അങ്ങനെയുള്ള ഒരാളുമായിട്ട് എന്നെ കണക്ട് ചെയ്യിപ്പിക്കരുത് എന്നെ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിയോഗങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നവരായിട്ടായിരിക്കണം ഞാൻ വിശ്വസിക്കുന്നു പ്രിയ പ്രിയഅിഷക്തനുമായിട്ട് അസാധാരണമായിരിക്കുന്ന ബന്ധ പരിശുദ്ധ തന്നത് ഈ നിയോഗങ്ങൾക്കനുസരിച്ച് നിന്നത് കൊണ്ടാണ് കണക്ഷൻ ഒക്കെ ശ്രോത്രം ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി അഭിഷക്തന്മാരെ കണക്ട് കർത്താവ് ചെയ്യിപ്പിക്കുന്നത് നിയോഗമുള്ളവരെയാണ് ഇല്ലാത്തവരെ ആരെയും കർത്താവ് കണക്ട് ചെയ്യിപ്പിക്കത്തില്ലേ അമ്പത് പേര് മാത്രം ഉള്ളടത്ത് പ്രസംഗിക്കുന്നതിനാണെങ്കിൽ അവരങ്ങനെ പ്രസംഗിച്ചോണ്ട് നമുക്ക് വിഷയമില്ല നമ്മുടെ മേൽ കിടക്കുന്ന ഒരു ഗ്രൂപ്പ് അല്ല നമ്മുടെ മേൽ കിടക്കുന്ന പട്ടണത്തിലുള്ള വിളിയാണ് ആമേം പറ ഈ ഗ്രൂപ്പിനകത്ത് വിളിയുള്ളവരാണ് അമ്പതിനകത്ത് ഒതുങ്ങുന്നത് ഗ്രൂപ്പുമില്ല ഒന്നുമല്ല നിൽക്കുന്നവരുടെ പ്രത്യേകത അവർ പിടിച്ചടക്കും അങ്ങനെ കൈവപ്പ് വീണാൻ ഉണ്ടെങ്കിൽ ഹൃദയം തുറന്ന് രാത്രി കൈവപ്പ് പ്രാർത്ഥിക്കു പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ ചിലത് കേറട്ടെ

ാണ് തുന്ന് പ്രിയാസും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചെ മറ്റൊന്നുമല്ല എനിക്ക് കൈവപ്പ് ആവശ്യമാണ് ിയ ഭാഷകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അന്യ പ്രാർത്ഥിക്കുക തുടർന്ന് കർത്താവിനാസൻ നമുക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഒരുമിച്ച് ഒരുമിച്ച്